അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിനെല്ലിക്ക അച്ചാറുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് അധികം അരിനെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ആവിയിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ആവിയിൽ വേവിച്ച് വെച്ച അരിനെല്ലിക്കയാണിത്. അപ്പോൾ അരിനെല്ലിക്ക എങ്ങനെയാണ് അച്ചാറിടുകയെന്ന് നോക്കാം. പിന്നെ പച്ച നെല്ലിക്ക അച്ചാറിട്ടാൽ ഒരിക്കലും അത് കൂടുതലിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ടാണ് ഞാൻ ഇടാറുള്ളത്. ഞാനിതൊക്കെ കടകളിലൊക്കെ കൊടുക്കുന്ന അച്ചാറുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അതിൽ ബീഫും ചെമ്മീനും മീനും മാത്രമേ ഞാൻ കടകളിലേക്ക് കൊടുക്കാത്തതുള്ളൂ. അല്ലാത്ത എല്ലാ അച്ചാറുകളും, ഏത് തരം അച്ചാറ് വേണോ അതെല്ലാം കടകളിൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അച്ചാറും കടകളിലേക്ക് കൊടുക്കാനാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടുകളിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ അച്ചാറിൻ്റെ ബിസിനസ് കേട്ടോ. അപ്പോൾ ഇതാ ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തു, കറിവേപ്പില ഇട്ടുകൊടുത്തു, വെളുത്തുള്ളി ഇട്ടുകൊടുത്തു. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കുക. വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും അതുപോലെ ചതച്ചിട്ടുകൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യമൊന്നും ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി നമ്മളിത് അച്ചാറ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടാലേ ഉള്ളൂ ആളുകൾ കാണുക, അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അന്ന് എന്നൊക്കെ തോന്നിയപ്പോൾ പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് അടുത്ത ഓർഡർ എന്തെങ്കിലും വരും, അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. കൂടുതലും അച്ചാറിൻ്റെ ഒന്നും വീഡിയോസ് ഇടാറില്ല. അപ്പോൾ പിന്നെ തോന്നി എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അത് വീഡിയോ ആക്കിയിട്ട് ഇടാം, അന്നതിന് ശേഷം ചിലപ്പോൾ ആൾക്കാരറിയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇടൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ല, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വീഡിയോ എടുക്കേണ്ടത് വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടേണ്ടത് അങ്ങനെ ഇടണം. എന്നാലേ എല്ലാവരും അറിയുള്ളൂ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് അറിയിക്കുക തന്നെ വേണ്ടേ. അപ്പോൾ ഇതിലിടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് കാണിക്കുന്നൊന്നുമില്ല. എല്ലാ അച്ചാറിനും കൂട്ടുകളും ഒരുപോലെ തന്നെയാണ്. ബീഫിനും ചെമ്മീനും മീനും മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇത് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഇത് നെല്ലിക്കെട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വെക്കുക, അത്രേ വേണ്ടുള്ളൂ. ഒന്ന് അതിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അച്ചാറിൻ്റെ അരിനെല്ലിക്കയിലും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ കുറച്ച് സമയം അടുപ്പത്ത് വെക്കുക. എന്നതിന് ശേഷം വാങ്ങി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ അച്ചാർ എത്ര ഇരുന്നാലും കേട് വരില്ല, ഒരു കുഴപ്പം വരില്ല. എന്നാൽ ഒരു കെമിക്കലും ആഡ് ചെയ്യണില്ല കേട്ടോ. എന്നാൽ പിന്നെ വീണ്ടും കാണാം ഇൻഷാ അള്ളാ.